ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് യുവാവ് തീ കൊളുത്തിയ യുവതി മരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സരിതയാണ് മരിച്ചത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി കമലേഷ് ചേരുന്നു. കമലേഷ്, എപ്പോഴാണ് യുവതി മരിച്ചത്? ഇനി ഈ കേസിനെ കുറിച്ച് പോലീസ് എന്താണ് വിശദീകരിക്കുന്നത്? എന്താണ് ഇത്തരമൊരു കുറ്റകൃത്യത്തിന്, ഇത്തരമൊരു ക്രൂരതയ്ക്ക് ഇയാളെ പ്രേരിപ്പിച്ചത്? ലിബിഷ്, ഈ ഇത്തരമൊരു കൃത്യത്തിന് മുതിരാൻ അയാൾക്ക് പ്രേരണയായത് എന്താണ്, ഈ പ്രതിക്ക് പ്രേരണയായത് എന്താണ് എന്ന് സംബന്ധിച്ച ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു 8 മണിയോടുകൂടി, രാത്രി 8 മണിയോടുകൂടിയാണ് ഇവരുടെ വസതിയിൽ എത്തി ഇയാൾ തന്റെ സ്കൂട്ടറിൽ കരുതിയിരുന്ന കന്നാസിലെ 5 ലിറ്ററോളം പെട്രോൾ ഇവരുടെ ദേഹത്തൊഴിച്ച്, വാക്കു തർക്കത്തിനിടെ ദേഹത്തൊഴിച്ച് തീ കൊളുത്തിയത്. ഇതിൽ രണ്ടു പേർക്കും പൊള്ളലേറ്റു. ഈ സ്ത്രീക്ക്, അതായത് സരിതയ്ക്ക്, 60% ത്തിലേറെ പൊള്ളലേറ്റിരുന്നു. അവരെ രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ സ്ത്രീ, അതായത് സരിത, മരിച്ചത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ ബിനു എന്നയാളാണ്, 46 വയസ്സുള്ള ബിനു എന്നയാളാണ്, ക്ഷമിക്കണം, 46 വയസ്സ് സരിതയ്ക്ക് 46 വയസ്സാണ്, ബിനുവിന് 50 വയസ്സുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾക്കും 50% പൊള്ളലേറ്റിരുന്നു. ഇന്നലെ ഈ തീ കൊളുത്തിയ ശേഷം ഇയാളുടെ ദേഹത്തേക്കും തീ പടർന്നു. തുടർന്ന് വീടിന്റെ പുറകുവശത്തുള്ള കിണറ്റിലേക്ക് ഇയാൾ എടുത്തു ചാടുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് യൂണിറ്റ് ഒക്കെ എത്തിയാണ് ഇയാളെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തത്. ഈ രണ്ടുപേരും ആശുപത്രിയിലായിരുന്നു. ഇതിൽ സരിത ഇപ്പോൾ മരണപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. ഇയാൾക്കെതിരെ പോത്തൻകോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാള് എന്താണ് ഈ ഇത്തരമൊരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട്. ഇയാളുടെ വാഹനം പോലീസ് പരിശോധിച്ചപ്പോൾ ഇതിൽ മുളക് പൊടി, വെട്ടുകത്തി തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ ഇതിനകത്തുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നിലയിൽ കുണ്ടയത്താണ്, അതായത് ചെങ്കോട്ടുകോണം മേലെ കുണ്ടയത്താണ് ഈ സരിത താമസിക്കുന്നത്. ഇവരുടെ വീട്ടിലേക്കാണ് രാത്രി 8 മണിയോടുകൂടി ബിനു എത്തിയത്. ഇവർ തമ്മിൽ പരിചയക്കാരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ സംസാരിച്ചിരിക്കെ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഇവരുടെ ദേഹത്തേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു. അപ്പോൾ കരുതി കൂട്ടി ഉപദ്രവിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെ ഇവിടെ ഇയാൾ എത്തി എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ വെട്ടുകത്തി അടക്കമുള്ള ആയുധങ്ങൾ വാഹനത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പെട്രോൾ കന്നാസിലാണ് 5 ലിറ്ററോളം പെട്രോൾ ഇയാൾ കരുതിയിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു കൊലപാതക കുറ്റത്തിന് തന്നെയാവും ഇയാൾക്കെതിരെ കേസെടുക്കുക. നേരത്തെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു പോലീസ്, കഴിഞ്ഞ ദിവസം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇവര് തമ്മിലുള്ള ബന്ധം എന്താണ് എന്നത് സംബന്ധിച്ച് പോലീസിന് ഇനിയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യങ്ങളിലെല്ലാം വിശദമായ അന്വേഷണം പോലീസ് നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ആശുപത്രിയിലെത്തിയെങ്കിലും ഇവരുടെ മൊഴി അടക്കം രേഖപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്നിപ്പോൾ പുലർച്ചയോടുകൂടി ഈ യുവതി, അതായത് സരിത, മരണപ്പെടുകയും ചെയ്തു. ഇവരുടെ വീട്ടിൽ മകൾ ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ ഈ തീ കത്തിച്ച ഒരു സാഹചര്യത്തിൽ മകളാണ് ഉച്ചത്തിൽ നിലവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് നാട്ടുകാരൊക്കെ ഓടിക്കൂടിയത്. പിന്നീട്, അതായത് ഈ സ്ത്രീയെ അപ്പൊ തന്നെ, സരിതയെ അപ്പൊ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫയർഫോഴ്സ് അടക്കം എത്തിയതിനു ശേഷമാണ് ബിനുവിനെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. ഏതായാലും ബിനുവിന്റെ നിലയും അല്പം ഗുരുതരമാണ് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 50% ത്തിലേറെ ഇയാൾക്കും പൊള്ളലേറ്റിട്ടുണ്ട്. ഏതായാലും സരിത ഇപ്പോൾ പുലർച്ചയോടുകൂടി മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലിബിഷ്.